വെൽക്കം ടു ദി ഇൻട്യൂഷൻസ് ഗ്രാമർ ക്ലാസ്സസ്. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഉള്ള ഒരു പ്രശ്നം എന്തെന്നറിയോ, അവർക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷിന്റെ ബേസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്താ ഈ ബേസ് എന്ന് ചോദിച്ചാൽ അവർ പറയും കുട്ടികൾക്ക് ഗ്രാമർ അറിയില്ലെന്ന്. ഈ ഗ്രാമറാണോ ഒരു ഭാഷയുടെ ബേസ് എന്ന് പറയുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും അല്ലെ നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഒരു വയസ്സ് രണ്ട് വയസ്സ് പ്രായമായപ്പോൾ ഒരു വ്യാകരണ പുസ്തകം വാങ്ങി കൊടുത്തിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷ മലയാളം പഠിപ്പിച്ചത്? അല്ലല്ലോ. അപ്പോൾ ഒരു ഭാഷ പഠിക്കുന്നതിന് ഗ്രാമർ അത്യാവശ്യമാണ് എന്ന സങ്കല്പമാണ് ആദ്യം മാറേണ്ടത്. പിന്നെന്തിനാണ് നമ്മളിവിടെ ഇപ്പോൾ ഗ്രാമറിനെ പറ്റി ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാമർ എന്തിനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്? അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നിങ്ങൾ പറയുന്ന ഭാഷയിൽ തെറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ മത്സര പരീക്ഷകൾ, അത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയാകാം, UPSCയുടെ പരീക്ഷയാകാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷ, SSCയുടെ പരീക്ഷയാകാം, ഇതിനൊക്കെ ഗ്രാമറിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇംഗ്ലീഷ് ഒരു ആഗോള ഭാഷയാണ്. അത് ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷകളുടെ പരിജ്ഞാനം പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ശരിക്കും ഗ്രാമർ പഠിക്കുന്നത്. അതല്ലാതെ കേവലം കൈകാര്യം ചെയ്യുന്നതിന്, ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ഗ്രാമർ അത്യാവശ്യമല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങാം. അത് ഇൻറ്ററോഗേറ്റീവ്സ് ആണ്. എന്താ ഇൻറ്ററോഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് ഇംഗ്ലീഷിലെ വാക്യങ്ങൾ പല രീതിയിലുണ്ട്. അതിൽ ഒരു തരത്തിൽപ്പെട്ട വാക്യങ്ങളാണ് ഇൻറ്ററോഗേറ്റീവ്സ് അഥവാ ചോദ്യവാക്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം പലപ്പോഴും ചോദ്യങ്ങൾ ജീവിതത്തിൽ ആവശ്യമാണ്. ചോദ്യങ്ങളെ രണ്ട് വിധത്തിലായി നമുക്ക് തിരിക്കാം. ഒരു രീതിയിലുള്ള ചോദ്യങ്ങളെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ WH questions എന്നും, രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യങ്ങളെ Yes or No questions എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ WH questions or Yes or No questions. WH questionsന്റെ സവിശേഷത, ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി തന്നേ മതിയാകൂ. അതായത് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നു. WH what is your name. നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? Where are you from. WH where are you from. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. നിങ്ങളുടെ പേര് പറയേണ്ടി വരും, നിങ്ങളുടെ സ്വദേശം പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് WH questions എന്ന് പറയുന്നത്. എന്നാൽ Yes or No questions എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആ ചോദ്യത്തിൻ്റെ മറുപടിയായി യെസ് അല്ലെങ്കിൽ നോ എന്നാണ് നാം പറഞ്ഞു തുടങ്ങേണ്ടി വരിക. അതുകൊണ്ടാണ് അവയെ Yes or No questions എന്ന് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടി Yes or No questionൽ തുടങ്ങാം. ഇത് ഒരു Yes or No questionൻ്റെ മറുപടിയാണ്. നോ, ഐ ഡോണ്ട് സ്മോക്ക്. എന്നുവെച്ചാൽ എന്താർത്ഥം? ഞാൻ പുകവലിക്കാറില്ല എന്ന് പറയുന്നു. ഇല്ല, ഞാൻ പുകവലിക്കാറില്ല. ഏതായിരിക്കും ആ ചോദ്യം? എങ്ങനെ ഇത്തരമൊരു മറുപടിയിൽ നിന്ന് ശരിയായി, വ്യാകരണപരമായി ശരിയായി ഇതിൻ്റെ ചോദ്യം സൃഷ്ടിക്കാം എന്ന് നോക്കുമ്പോൾ നമുക്ക് ചോദ്യം ഉണ്ടാക്കാനും ചോദ്യത്തിൻ്റെ മറുപടി ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ കഴിയും. അതിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി ഞാനിവിടെ കാണിക്കുന്നത്. നോ, ഐ ഡോണ്ട് സ്മോക്ക്. അപ്പോൾ എന്തായിരിക്കും ആ ചോദ്യം? നിങ്ങൾക്ക് അറിയാമെങ്കിൽ മനസ്സിൽ ഓർത്ത് നോക്കൂ. ഇപ്പോൾ ഞാൻ ബോർഡിൽ എഴുതാം ചോദ്യം. ഏത് ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് നോ, ഐ ഡോണ്ട് സ്മോക്ക് എന്ന് ലഭിക്കുന്നത് എന്ന്? ഉത്തരം മനസ്സിൽ കണ്ടല്ലോ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഉത്തരം? നോക്കൂ, ഇവിടെ ഈ ഭാഗം ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് എന്നതിലെ ഡു ആദ്യം വരുന്നു, പിന്നെ ഐ എന്നത് ചോദ്യം വരുമ്പോൾ നീ എന്നാകുന്നു, അതുകൊണ്ട് യു രണ്ടാമത്. ഡു യു സ്മോക്ക് എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഈ നമ്മളുടെ ആൻസറിലുള്ള, നമ്മളുടെ മറുപടിയിലുള്ള ഓക്സിലറി വെർബായ ഡു തുടക്കത്തിൽ, സബ്ജക്റ്റ് രണ്ടാമത്. ഓക്സിലറി വെർബിന് ശേഷം സബ്ജക്റ്റ് വരുന്നതാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ്റെ പൊതുവായ രീതി. മറന്നു പോകരുത്, ഓക്സിലറി വെർബിന് ശേഷം സബ്ജക്റ്റ് വരുന്നതാണ് ഇംഗ്ലീഷിലെ ചോദ്യത്തിൻ്റെ പൊതുവായ രീതി. ഇതിൽ നിന്ന് മറുപടിയിലേക്ക് പോകുമ്പോൾ എങ്ങനെ വരും? ഐ ഡോണ്ട് അല്ലെങ്കിൽ ഐ ഡു സ്മോക്ക്. ഐ ഡു സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ പുകവലിക്കാറുണ്ട്, ഐ ഡു സ്മോക്ക് എന്ന് പറയാം. പക്ഷേ ഐ ഡു സ്മോക്ക് എന്ന് പറയുമോ? പറയാം, പക്ഷെ അങ്ങനെ സാധാരണ പറയാറില്ല, പറയാൻ പറയാറില്ല. ഇവിടെ ഐ ഡു സ്മോക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തകരാറുണ്ട്. ഞാൻ പുകവലിക്കും
എന്നുവെച്ചാൽ ഞാൻ ഉറപ്പായി പുകവലിക്കും, ആരോടോ പക തീർക്കുന്നത് പോലെ. ഐ ഡു സ്മോക്ക് എന്ന് പറയും. സാധാരണ ഇതിൽ നമ്മൾ അങ്ങനെ പറയാറില്ല, ഐ സ്മോക്ക് എന്നേ പറയാറുള്ളൂ. അപ്പോൾ ആ ഡൂവിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഈ ഡൂവിന് എന്താണ് സംഭവിക്കുക. സാധാരണ ഐ ഡു സ്മോക്ക് എന്ന് സംസാര ഭാഷയിൽ പറയാറില്ല, ചില അവസരങ്ങളിൽ ഒഴികെ. അങ്ങനെയാകുമ്പോൾ ഈ മെയിൻ വെർബായ സ്മോക്കും ഓക്സിലറി വെർബായ ഡൂവും ഒത്തുചേർന്ന് ഒരു സ്മോക്കാവും. ഡു പ്ലസ് സ്മോക്ക്, സ്മോക്ക്. അപ്പോൾ ഒരു സംശയം, ഡു പ്ലസ് സ്മോക്ക്, സ്മോക്ക്, അപ്പോൾ ഡു അതിൽ നിന്ന് ലോപിച്ച് പോയതാണോ? സത്യത്തിൽ അങ്ങനെയല്ല. കുറച്ചുകൂടി ഗ്രാമർ പഠിക്കുമ്പോൾ അതിൻ്റെ റൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി മറ്റൊരു സെൻറ്റൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആ സംശയം അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പുതിയ വാക്യത്തിലേക്ക് പോകാം. ഇവിടെ നോക്കുക, മൈ ഫാദർ ഡസ് നോട്ട് സ്മോക്ക്. അച്ഛൻ പുകവലിക്കൊന്നുമില്ല കേട്ടോ, അച്ഛൻ പുകവലിക്കില്ല. എങ്ങനെ പറയുക? മൈ ഫാദർ ഡസ് നോട്ട് സ്മോക്ക്. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടാണല്ലോ അച്ഛൻ പുകവലിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞത്. എന്തായിരിക്കും ആൾ നിങ്ങളോട് ചോദിച്ച ചോദ്യം? ആ ചോദ്യത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മുമ്പലത്തെ വാക്യത്തിൽ നിന്നേ കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. എന്തായിരിക്കും അത്? ഇതായിരിക്കും അത്. ഏത്? എന്താണ്? ഡസ് യുവർ ഫാദർ സ്മോക്ക്. എന്താ അവസാനത്തുണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞു? മൈ ഫാദർ ഡസ് നോട്ട് സ്മോക്ക്. ഇതിനും മുമ്പലത്തതുപോലെ മറ്റൊരു മറുപടിയും ആകാം. എന്ത്? മൈ ഫാദർ ഡസ് സ്മോക്ക്. എന്താണ്? മൈ ഫാദർ ഡസ് സ്മോക്ക്. അച്ഛൻ പുകവലിക്കുക തന്നെ ചെയ്യുമെന്ന് അതിൻ്റെ അർത്ഥം. സാധാരണ നമ്മൾ അങ്ങനെ പറയുമോ? ഇല്ല. സാധാരണ നാം പറയുന്നത് മൈ ഫാദർ സ്മോക്സ് എന്നാണ്. നോക്കാം എങ്ങനെയൊക്കെ വരും എന്ന്. എൻ്റെ അച്ഛൻ പുകവലിക്കാറുണ്ട്. എങ്ങനെ പറയുക? മൈ ഫാദർ സ്മോക്സ്. മൈ ഫാദർ ഡസ് സ്മോക്ക് എന്ന് പറയേണ്ടതില്ല, ഡസ് സ്മോക്ക് എന്ന് പറയേണ്ടതില്ല. നോക്കുക, ഡസ് സ്മോക്ക്, അതിന് പകരമാണ് സ്മോക്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? ആ ഡസ് അവിടെ വന്നതുകൊണ്ടാണ് സ്മോക്ക് എന്ന് മാത്രം വന്നത്. അതേസമയം ഡസ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ സ്മോക്സ്, ഡസ്സും സ്മോക്കും കൂടെ ചേർന്ന് സ്മോക്സായി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു വന്ന എന്തായിരുന്നു? ഗ്രാമർ ഭാഗത്ത് ഇൻട്രോഗേറ്റീവ്സ്, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഡു, ഡസ് തുടങ്ങിയ കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അപ്പോൾ എങ്ങനെ ആൻസറിലേക്ക് വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഡിഡിനെ പറ്റി തുടങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ഓക്സിലറി വെർബായി ഡിഡ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതും മറ്റ് ഓക്സിലറി വെർബുകൾ ഉപയോഗിച്ചിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും എന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാനുണ്ട്. അങ്ങനെ ഗ്രാമറിൻ്റെ ഒരു ഭാഗത്തും തുടങ്ങി രണ്ട് ഭാഗത്തേക്ക് നമുക്ക് പോകാനുണ്ട്. അതായത് ബിഗിനിങ് പാർട്ടിലേക്ക് പോകണം, പിന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമറിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാനുണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവാത്തവർ വീണ്ടും വീണ്ടും വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ടിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും എഴുതി ചോദിക്കാം, ഞങ്ങളുടെ ആപ്പ് വഴി എഴുതി ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാകും, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇൻട്യൂഷൻസ് ആപ്പുണ്ട്. സ്പെല്ലിംഗ് INTUITIONS ഇൻട്യൂഷൻസ് ഡോട്ട് ആപ്പ് ആണ്. അത് ഡൗൺലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമായ ആപ്പായിരിക്കും. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ് ആൻഡ് ഫോളോ യുവർ ഇൻട്യൂഷൻസ്.